ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. സ്പൈസി കുഴക്കട്ട, വളരെ ടേസ്റ്റി അതേപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഈ വെറൈറ്റി സ്പൈസി കുഴക്കട്ട റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എങ്ങനെയാണ് ഈ സ്പൈസി കുഴക്കട്ട തയ്യാറാക്കുന്നത് നോക്കാം. കുഴക്കട്ട തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച്, പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. റവ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. റവ നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച്, പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്കും കൂടെ ചേർക്കണം. എരിവിന് വേണ്ടി റെഡ് ചില്ലി ഫ്ലേക്കാണ് ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള റവ തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ സാവധാനം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. റവ നല്ലപോലെ വെന്ത് വന്ന് വെള്ളം നല്ലപോലെ വറ്റി നമ്മൾ ചപ്പാത്തി പരുവത്തിൽ മാവ് കുഴച്ചെടുക്കുന്ന രൂപത്തിലായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഒരല്പം നെയ് ചേർത്ത് നല്ലപോലെ മാവ് കുഴച്ചെടുക്കണം. ചപ്പാത്തി പരുവത്തിലൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കണം. ഇതേപോലെ മാവ് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൽ നിന്നും ഈക്വൽ ഷേപ്പിലുള്ള ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. കയ്യിലെടുത്ത് ഇതേപോലെ ബോൾസാക്കി എടുത്ത് മാറ്റിവെക്കണം. എല്ലാം ഇതുപോലെ ബോൾസാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ അല്പം വെള്ളം ഒഴിച്ച് അതിൽ ഒരു സ്റ്റാൻഡിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റ്, റവയുടെ ബോൾസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ റവ ബോൾസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം 1 സ്പൂൺ എണ്ണയൊഴിച്ച് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി വന്നതിന് ശേഷം ചെറിയ ജീരകം ചേർത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉഴുന്ന പരിപ്പും 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 വറ്റൽമുളകാണ്. കൂടാതെ 1 സ്പൂൺ സാമ്പാർ പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. ഇവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ 1/2 അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള റവ ബോൾസ് ഇട്ട് എല്ലാ ഭാഗത്തും ഈ മിക്സ് ആവുന്നവരെ ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ഭാഗത്തും തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ആയതിനു ശേഷം 1-5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് ഈ ബോൾസ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അഞ്ച് മിനിറ്റ് ശേഷം നമ്മുടെ ബോൾസൊക്കെ നല്ലപോലെ ആവി കയറ്റി എല്ലാ ഭാഗത്തും കോട്ടിംഗ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഭംഗിയുള്ളതും സോഫ്റ്റും അതേപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള റവ കൊണ്ടുള്ള കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ റവ കുഴക്കട്ടയ്ക്കുള്ളത്. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ റിലേറ്റീവ്സിനും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനിയൊരു പുതിയ റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.